ആരോഗ്യ മന്ത്രിയുടെ ഓഫീസിനെ അഴിമതിയുടെ നിഴലിലാക്കാൻ നടന്ന ഗൂഢാലോചനയിൽ മാധ്യമങ്ങളും പ്രതിയാകും. കൈക്കൂലി വാർത്ത ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലിൻ്റെ മലപ്പുറത്തെ റിപ്പോർട്ടർ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി ലെനിൻ രാജ് കൈരളി ചാനലിനോട് വെളിപ്പെടുത്തി. ഇതേ റിപ്പോർട്ടറെ സമീപിച്ച് ചാനലിൻ്റെ ലോഞ്ചിങ് വാർത്തയായി കൈക്കൂലി കേസ് വരുത്താമെന്ന് മലപ്പുറം സ്വദേശി ബാസിദ് ഉറപ്പ് നൽകുന്ന ശബ്ദരേഖയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പരാതിക്കാരനായ ഹരിദാസനും ബാസിദും ലെനിൻ രാജും സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഇന്നലെ പുറത്തു വന്നത്. മന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തെ അഖിൽ തോമസ് എന്നാണ് പരിചയപ്പെടുത്തിയത്. ചാനൽ റിപ്പോർട്ടറുമായി സംസാരിച്ച് മറ്റു കാര്യങ്ങൾ സംസാരിക്കാമെന്നും ചാനലിൻ്റെ ലോഞ്ചിങ് വാർത്ത ഇതായിരിക്കുമെന്നും ബാസിദ് പറയുന്നതും ശബ്ദരേഖയിൽ വ്യക്തമാണ്. ഇതിനെല്ലാം ശേഷമാണ് തിരക്കഥ രൂപപ്പെടുത്തിയതും വാർത്തയുണ്ടാക്കി മന്ത്രിയുടെ ഓഫീസിനെ സംശയനിഴലിലാക്കാൻ നീക്കം നടത്തിയതും. സംഭവത്തിൽ 75,000 രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ലെനിൻ പറയുന്നു. ഇക്കാര്യത്തിലും പോലീസ് അന്വേഷിക്കും. അതിനിടെയാണ് അഭിഭാഷകനായ കോഴിക്കോട് കൊയിലാണ്ടി ഏകരൂർ സ്വദേശി എം കെ റയീസിനെ കന്റോൺമെൻറ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അഖിൽ സജീവിനൊപ്പം ചേർന്ന് ആയുഷ് മിഷൻ്റെ വ്യാജ ഇമെയിൽ ഉണ്ടാക്കിയത് റയീസാണ്. റയീസ് അഖിൽ സജീവുമായി പണമിടപാട് നടത്തിയതിന് തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റയീസിൻ്റെ മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ആയുഷ് മിഷൻ്റെ വ്യാജ ഇമെയിൽ വിലാസം ഉണ്ടാക്കിയത്. ഫോൺ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ പരിശോധനയിൽ ഇമെയിൽ നിർമ്മിച്ച ശേഷം അഖിൽ സജീവിന് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം കണ്ടെടുത്തിട്ടുണ്ട്. ഗൂഢാലോചനയിലും റയീസിന് പങ്കുണ്ടെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. നിരവധി പണമിടപാടുകളും ഇവർ തമ്മിലുണ്ടായിട്ടുണ്ട്. 100-ലധികം തവണ തന്നെ ഗൂഗിൾ പേ വഴി മാത്രം പണം കൈമാറിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരകൻ അഖിൽ സജീവിനെയും കോഴിക്കോട് സ്വദേശി ലെനിൻ രാജിനെയും കഴിഞ്ഞ ദിവസം പ്രതി ചേർത്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ഉടനീളം കുറ്റം നിഷേധിക്കുന്ന സമീപനമാണ് റയീസ് സ്വീകരിച്ചത്. എന്നാൽ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ബാസിദിനെ വീണ്ടും ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ അഖിൽ സജീവിനും ലെനിൻ രാജിനുമായി 75,000 രൂപ നൽകിയതല്ലാതെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹരിദാസൻ നടത്തിയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. അങ്ങനെയെങ്കിൽ മന്ത്രിയുടെ ഓഫീസിന് പണം നൽകിയെന്ന് ഹരിദാസൻ മൊഴി നൽകിയത് എന്തിനെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഹരിദാസൻ ഒളിവിൽ പോയെന്നാണ് ലഭിക്കുന്ന സൂചന. പോലീസ് പലതവണ വിളിച്ചെങ്കിലും ഇയാൾ ഹാജരായിട്ടില്ല. ഇപ്പോൾ ഇയാളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും ഒളിവിൽ പോയെന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. ഒളിവിൽ പോയത് അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരമാണെന്നും സൂചനയുണ്ട്.